കുടിക്കാൻ ഇഷ്ടം ചായയാണോ അതോ കാപ്പിയാണോ? കാപ്പിയാണെങ്കിൽ കാപ്പിയെ പറ്റി ഇതാ ചില കാര്യങ്ങൾ അറിഞ്ഞോളൂ. മോച്ച, ലാറ്റെ, ക്യാപ്പച്ചീനോ മുതൽ ഫിൽറ്റർ കോഫി വരെ ലോകമെമ്പാടുമുള്ള കാപ്പിപ്രേമികൾ ആസ്വദിക്കുന്ന വിവിധതരം കാപ്പികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോഫി അറബിക്ക. നേച്ചർ ജനറ്റിക്സ് ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം കോഫി അറബിക്കയുടെ ഉത്ഭവത്തെക്കുറിച്ച് കൗതുകകരമായ ചില വെളിപ്പെടുത്തൽ നടത്തി. കോഫി അറബിക്കയുടെ ഉത്ഭവം 600,000 വർഷങ്ങൾക്ക് മുമ്പ് എത്യോപ്യയിലെ വനങ്ങളിൽ നിന്നാണെന്ന് ഈ പഠനത്തിൽ പറയുന്നു. അതായത് 3,00,000 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഹോമോസാപ്പിയൻസുകളെക്കാൾ പഴയതാണ് ഈ കാപ്പി ഇനം എന്ന് വേണം കരുതാൻ. കോഫി കാനഫോറ, കോഫി യുജനിയോയിഡുകൾ എന്നീ സ്പീഷീസുകളുടെ സ്വാഭാവിക സങ്കര ഇനമായാണ് കോഫി അറബിക്ക രൂപപ്പെടുന്നത്. ഈ ക്രോസ് ബ്രീഡിംഗ് ആധുനിക മനുഷ്യർക്കും കാപ്പിക്കൃഷിക്കും മുമ്പുള്ളതാണെന്നാണ് പഠനം പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സസ്യങ്ങളുടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ചാണ് അറബിക്കയുടെ ചരിത്രത്തിലേക്ക് ഗവേഷകർ കൂടുതൽ ഇറങ്ങിച്ചെന്നതെന്നാണ് പഠനത്തിൽ പങ്കാളിയായ വിക്ടർ ആൽബർട്ട് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്ന പുതിയ അറബിക്ക ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് സമകാലിക ഇനങ്ങളുടെ ഉത്ഭവത്തെയും പ്രജനന ചരിത്രത്തെയും കുറിച്ചുള്ള വിശദമായ ധാരണ നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോകത്ത് ചിലയിടങ്ങളിൽ മാത്രമേ അറബിക്കയ്ക്ക് വളരാൻ അനുകൂലമായ സാഹചര്യമുള്ളൂ. മറ്റ് കാപ്പി ഇനങ്ങളെ അപേക്ഷിച്ച് അറബിക്കയുടെ സുഗന്ധം ഏറെ ആസ്വാദ്യകരവും രുചി അല്പം മധുരം നിറഞ്ഞതും ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ കഫെയിൻ കുറവുള്ളതിനാൽ കൂടുതൽ അസിഡിറ്റി ഉണ്ട്. അതിനാൽ തന്നെ കാപ്പിയുടെ സ്വാഭാവികമായ കയ്പ് ഇതിന് കുറയ്ക്കാൻ സഹായിക്കുന്നു. ലോകത്തിലെ കാപ്പി ഉൽപ്പന്നങ്ങളുടെ 60% ഈ ഇനത്തിൽ നിന്നുള്ള ബീൻസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അറബിക്ക കാപ്പിയുടെ കൃഷി പ്രധാനമായും 1600s യമനിൽ ഇന്ത്യൻ സന്യാസി ബാബ ബുധൻ 1600s യമനിൽ നിന്ന് 7 അറബിക്കയുടെ വിത്തുകൾ കൊണ്ടുവന്നാണ് ഇന്ത്യയിൽ അറബിക്ക കൃഷി ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു.